ദളപതി വിജയുടെ പുതിയ ലുക്ക് എയറിലാണോ ഈ സംശയത്തിലാണ് ആരാധകർ ഗോട്ടിലെ പുതിയ ഗാനമായ സ്പാർക്ക് പുറത്തു വന്നതോടെയാണ് ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത് ബോട്ടിന്റെ ഏറ്റവും പുതിയ ഗാനമായ സ്പാർക്ക് റിലീസ് ചെയ്ത് ഒരു മണിക്കൂറിൽ ആറ് ലക്ഷത്തിലധികം കാഴ്ചക്കാരെയാണ് സ്വന്തമാക്കിയത് പടം മിക്സഡ് ഒപ്പീനിയൻ വന്നാൽ പോലും പാട്ടുകൾ വമ്പൻ ഹിറ്റ് അടിക്കാറുള്ള ദളപതിയുടെ പുതിയ ഗാനത്തിന് നിരവധി വിമർശനങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഡി ഐ ടെക്നോളജി ഉപയോഗിച്ച് വിജയുടെ ചെറുപ്പകാലം ചിത്രത്തിൽ കൊണ്ടുവരുന്നുണ്ട് ചെറുപ്പക്കാരനായിട്ടുള്ള ഈ ലുക്കാണ് സ്പാർക്ക് എന്ന സോങ്ങിലുള്ളത് എന്നാൽ വലിയൊരു ശതമാനം പ്രേക്ഷകർക്കും ഈ ലുക്ക് അത്ര പിടിച്ചിട്ടില്ല എന്നാണ് പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രേമലുവിലെ അമൽ ദേവിസ് അല്ലേ ഇത് എന്ന് ചോദിക്കുന്ന ഒരു ട്രോളാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറൽ ആയിട്ടുള്ളത് ഒപ്പം പല ഹാസ്യ താരങ്ങളുടെയും കോമഡി വീഡിയോകൾക്കൊപ്പവും വിജയുടെ ഈ പാട്ടിലെ ഭാഗങ്ങൾ പ്രചരിക്കപ്പെടുന്നുണ്ട് ഏകദേശം ആറ് കോടിയോളം വിജയുടെ മേക്ക് ഓവറിന് വേണ്ടി നിർമ്മാതാക്കൾ ചെലവഴിച്ചിട്ടുണ്ടെന്ന വിവരങ്ങൾ മുൻപ് പുറത്തു വന്നിരുന്നു ഇത്രയും തുക മുടക്കിയെങ്കിലും അതിനുള്ള ക്വാളിറ്റി ഔട്ട്പുട്ടിൽ ഇല്ലെന്ന കമന്റുകളാണ് കൂടുതലായും ഈ ഗാനത്തിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിലെ മുൻപ് പുറത്തു വന്ന വിസിൽ പോഡ് എന്ന ഗാനം വമ്പൻ ഹിറ്റായിരുന്നു അതുപോലെ തന്നെ പുതിയ ഗാനവും കിഡിലൻ സ്പാർക്ക് തരും എന്ന് പ്രതീക്ഷിച്ച ആരാധകരിൽ ചെറിയ നിരാശ ഇതോടെ വന്നിട്ടുണ്ട് വിജയുടെ ലുക്കിൽ തൃപ്തരല്ലാത്ത ആരാധകരുടെ കമന്റുകളും ഈ പാട്ടിന് താഴെ കാണാനാകും വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഈ പാട്ടിലുള്ളത് വീഡിയോ പോർഷൻ കുറച്ചു മാത്രം കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ലിറിക്കൽ വീഡിയോ സോങ് ആണ് പുറത്തു വന്നിട്ടുള്ളത് പ്രേക്ഷകരുടെ പ്രാഥമിക പ്രതികരണം അറിഞ്ഞ ശേഷം ടെക്നോളജി ഉപയോഗിച്ച് മറ്റു മാറ്റങ്ങൾ എന്തെങ്കിലും ഇനി കൊണ്ടുവരുമോ എന്നറിയാനുള്ള ആകാംക്ഷയും ആരാധകർ ഈ പാട്ടിന് താഴെ പങ്കുവെക്കുന്നുണ്ട് യുവൻ ശങ്കർ രാജയാണ് ഗാനത്തിന് ഒരുക്കിയിട്ടുള്ളത് വെങ്കട്ട് പ്രഭുവിൻ്റെ പിതാവ് ഗംഗൈ അമരനാണ് ഗാനത്തിന് വരികൾ എഴുതിയിട്ടുള്ളത് വിജയ്യും മീനാക്ഷി ചൗധരിയും ഉൾപ്പെടുന്ന ഗാനത്തിന് കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ളത് രാജസുന്ദരമാണ് ദി ഗോട്ടിന്റെ ഫസ്റ്റ് സിംഗിൾ സോങ്ങിൽ വിജയ്ക്കൊപ്പം പ്രശാന്ത് പ്രഭുദേവ അജ്മൽ എന്നിവർ തകർത്താടിയിരുന്നു ഈ ഗാനം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആവുകയും ചെയ്തു വളരെ അപൂർവമായി മാത്രം തമിഴിൽ കാണാൻ സാധിക്കുന്ന കോമ്പിനേഷനാണ് ആരാധകരെ ഈ പാട്ടിൽ ഏറ്റവും കൂടുതൽ ത്രില്ലടിപ്പിച്ചത് വിസിൽ പോഡ് ആലപിച്ചത് വിജയ് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ചില വരികൾ കൂടി ഉൾപ്പെട്ട ഗാനമായിരുന്നു വിസിൽ പോഡ് വെങ്കട്ട് പ്രഭു ചിത്രങ്ങളായ ചെന്നൈ ട്വന്റി സരോജ മങ്കാത്ത മാസ് ബിരിയാണി മാനാട് തുടങ്ങിയ ടൈറ്റിലുകളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു റെക്കോർഡ് പ്രതിഫലമാണ് ചിത്രത്തിൽ വിജയ് വാങ്ങുന്നത് എന്ന റിപ്പോർട്ടുകളും കോളിവുഡിൽ പ്രചരിച്ചിരുന്നു ഇരുന്നൂറ് കോടിയോളമാണ് വിജയ് പ്രതിഫലമായി വാങ്ങുന്നത് എന്ന റിപ്പോർട്ടുകളാണ് വന്നത് ടൈം ട്രാവൽ സിനിമകളിലെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും ദളപതി വിജയുടെ ഗോട്ട് നൽകുക എന്നാണ് സംവിധായകൻ വെങ്കട്ട് പ്രഭു മുൻപ് പറഞ്ഞിട്ടുള്ളത് നിലവിൽ ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഹോളിവുഡിലെ എക്കാലത്തെയും വിജയ ചിത്രമായ അവതാറിന്റെ ഉൾപ്പെടെയുള്ള വി വർക്കുകൾ പൂർത്തിയാക്കിയ ടീമാണ് ഗോട്ടിന്റെ വി ജോലികൾ നിർവഹിക്കുക എന്ന ത്രില്ലടിപ്പിക്കുന്ന വാർത്ത കൂടി മുൻപ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു എഫക്സിൽ വലിയ പ്രാധാന്യമുള്ള ചിത്രമാണ് ഗോട്ട് എന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിട്ടുള്ളത് തന്നെ ഇത്രയും വലിയ ടീം സിനിമയിൽ പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണെന്നും നിർമ്മാതാവ് അറിയിച്ചിരുന്നു ഗോട്ടൊരു എക്സ്പെരിമെന്റൽ മൂവി ആയിരിക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിജയുടെ ഹിറ്റ് ചിത്രമായി മാറും എന്നുമാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ ഗാനം പ്രേക്ഷകരിൽ കൂടുതൽ നിരാശ നൽകി കഴിഞ്ഞു